മുൻ എം എൽ എയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നേതാവുമായ കെ എൻ എ ഖാദർ ആർ എസ് എസ് വേദിയിൽ കോഴിക്കോട് കേസരിയിൽ സ്നേഹബോധി സാംസ്കാരിക സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുത്തു. ആർ എസ് എസിൻ്റെ നേരിട്ടുള്ള പരിപാടിയിലാണ് കെ എൻ എ ഖാദർ പങ്കെടുത്തത്. ഭഗവത്ഗീതയും ബുദ്ധനെയും ഉദ്ധരിച്ച് ആർ എസ് എസ് ഭൗതികാചാര്യൻ നടത്തിയ പ്രസംഗത്തെ ആധാരമാക്കിയായിരുന്നു കെ എൻ എ ഖാദറിൻ്റെ പ്രസംഗം. കെ എൻ എ ഖാദറിനെ ആർ എസ് എസ് ദേശീയ നേതാവ് ജെ നന്ദകുമാർ പൊന്നാട എണീച്ച് സ്വീകരിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹമുണ്ടെന്ന് വേദിയിൽ കെ എൻ എ ഖാദർ തുറന്നു പറയുന്നു. ഉത്തരേന്ത്യയിലെ പല ക്ഷേത്രങ്ങളിലും പോയി ഗുരുവായൂരിൽ മാത്രം പോവാനായിട്ടില്ലെന്ന് അദ്ദേഹം വേദിയിൽ പരിതപിച്ചു. നിലവിൽ മുസ്ലിം ലീഗിൻ്റെ ദേശീയ സമിതി അംഗവും സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും മുൻ എം എൽ എയുമാണ് കെ എൻ എ ഖാദർ. ആർ എസ് എസിൻ്റെ ഭൗതിക കാഴ്ചപ്പാടുകളെ വിപുലീകരിക്കേണ്ടതിൻ്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടുന്ന പ്രസംഗമാണ് കെ എൻ എ ഖാദർ അവിടെ നടത്തിയത് എന്ന് ഗൗരവത്തോടെ കാണുക തന്നെ വേണം. തൻ്റെ വയറ്റിപ്പിഴപ്പാണ് പ്രധാനമെന്ന് പലവട്ടം തെളിയിച്ച നേതാവാണ് കെ എൻ എ ഖാദർ. സി പി ഐയെ തള്ളിപ്പറഞ്ഞാണ് ഖാദർ ലീഗിലെത്തിയത്. വർഗസ്നേഹമോ ആത്മാർത്ഥതയോ പുലർത്താത്ത നേതാവ് എന്ന് വേണം കരുതാൻ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുരുവായൂരിൽ വിജയിക്കാനായി ഇദ്ദേഹം ബി ജെ പിയുമായി സന്ധി ചെയ്തിരുന്നുവെന്ന് പറയപ്പെടുന്നു. ബി ജെ പി നേതാക്കൾ ഖാദറിന് അന്ന് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകിയിരുന്നു. ലീഗ് നേതാവ് പാണക്കാട് തങ്ങൾ മറ്റ് പാർട്ടികളുടെ വേദികൾ പങ്കെടുക്കുന്നുണ്ട്, പിന്നെ എനിക്ക് പങ്കെടുത്താൽ എന്ത് എന്നാണ് അദ്ദേഹം ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ പ്രതികരിച്ചത്. രാജ്യത്തെ മതസൗഹാർദ്ദം തകർക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ബാബറി മസ്ജിദ് നിർദാക്ഷിണ്യം തകർത്തെറിഞ്ഞ ആർ എസ് എസ് സംഘടിപ്പിച്ച വേദിയിൽ തന്നെ പങ്കെടുക്കണമായിരുന്നോ എന്നൊന്നാലോചിക്കാൻ ഖാദറിന് സമയം കിട്ടിയില്ല. അതെല്ലാം പോട്ടെ, കുറച്ചു മാസങ്ങൾക്ക് മുൻപ് ഒരു പൊതുപരിപാടിയിൽ മുൻ മന്ത്രി കെ ടി ജലീലിനൊപ്പം വേദി പങ്കിട്ടതിന് ലീഗ് നേതാവായ പള്ളിക്കൽ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് മിഥുനയെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരുന്നു. എന്നാൽ അതേ നേതാ ലീഗ് നേതാക്കന്മാരോട് ചോദിക്കുകയാണ് ഒറ്റ ചോദ്യം, ആർ എസ് എസ് വേദി പങ്കിട്ട ഖാദറിനെ നിങ്ങൾ പുറത്താക്കുമോ?